പറയുമ്പോൾ കുരു പൊട്ടുന്ന ചില ആളുകളും അസൂയ മൂത്താബിനും മരുന്നില്ലല്ലോ നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസ്ലാമലൈക്കും വറഹമത്ാല വർക്കാത്തു അൽമദനി മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉഗ്മിനികളെ മിനാത്തുകളെ ഒരുപാട് ജല മനസ്സുകൾ കമൻ്റായിട്ടും അതുപോലെ വാട്സപ്പിൽ വന്നിട്ടൊക്കെ എന്നോട് പറയും നിങ്ങൾ ഷിയാബു ചുറ്റൂരിൻ്റെ അപ്ഡേഷനുകൾ എന്നും നൽകണം അത് ഞങ്ങൾക്കൊരു റാഹത്താണ് ഒരു സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇൻഷാ അള്ളാ അല്ലാ അള്ളാഹു ഉസ്ബാന നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനൊക്കെ തോഫീക്ക് നൽകട്ടെ മിനിങ്ങളെ മിനാത്തുകളെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആദവനാട് ചൂറ്റൂരെന്നൊരു ചെറിയ പ്രദേശത്ത് നിന്ന് ആ ചൂറ്റൂരെന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു പ്രദേശത്തെ നാടൊട്ടാകെ അറിയിക്കാൻ വലിയ കാരണക്കാരനായ ഷിഹാബ് ചോറ്റൂരെന്ന് പറയുന്ന ആ ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു യുവ സുഹൃത്ത് മാഷാ അള്ളാ മലപ്പുറം ജില്ലയിൽ നിന്ന് അങ്ങ് ഇന്ത്യയുടെ എൻഡ് വരെ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ ഷിഹാബു ചോറ്റൂരിപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ നിൽക്കുകയാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്താ വിഷയം എന്നുള്ളത് ഇതിൻ്റെ പേരിൽ പല ആളുകളും പല പേക്കൂത്തുകളും പല ഇല്ലായ്മ കഥകളൊക്കെ പറയുന്നുണ്ട് ഏ അത് ഷിയാബു ചോറ്റൂര് എന്ന് നടത്തും തുടങ്ങിയോ അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് അവരെ എന്ത് കുത്തി കുത്തിയില വാക്കുകളും ഷിയാബ് ചോറ്റൂരിനെ പാകിസ്ഥാനിൽ കടക്കാൻ കഴിയൂല ഷിയാബ് ചോറ്റൂരിനെ ഹറമിലേക്ക് പോകാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഈ അസൂയ മൂത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മീങ്ങിങ്ങളെ ഏതായിരുന്നാലും അതൊന്നും തീരുമാനിക്കേണ്ടത് അസൂയമൂത്ത ആളുകളല്ലല്ലോ പടച്ച റബ്ബാണ് കാരണം ഷിഹാബ് ചുറ്റൂരെന്ന് പറയുന്ന യുവ യുവസുഹൃത്ത് അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഷിഹാബ് ചോറ്റൂരി അത്തൻ്റെ അടുത്ത് എത്തുക തന്നെ ചെയ്യും അതിൽ ആര് കൃമി കടിച്ചിട്ടും കാര്യമില്ല ആര് ഇല്ലായ്മ പറഞ്ഞിട്ടും കാര്യമില്ല അത് ചോറ്റൂരി ചോറ്റൂര് ഹറാമിലെത്തുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാൻ ഉവത്താല അതിന് അദ്ദേഹത്തിന് തൗഫീക്ക് അനുഗ്രഹിക്കട്ടെ ഉഗ്മിനീകളെ ഉമിനാത്തുകളെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഒരുപാട് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് പാകിസ്ഥാനിലെ മൂവായിരം കുടുംബങ്ങൾ ഷിഹാബ് ചോറ്റൂരിന്റെ വരവ് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഷിഹാബു ചോറ്റൂരിന്റെ സംസാരത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ് മൂവായിരത്തോളം കുടുംബം ഷിഹാബു ചോറ്റൂരിനെ പാകിസ്ഥാനിൽ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹു സുഹാന ഊവത്താല ആ ഷിഹാബ് ചുറ്റൂരെന്ന് പറയുന്ന ആ യുവ യുവസുഹൃത്തിന് എത്രയും പെട്ടെന്ന് ആ വിസ ശരിയായി പാകിസ്ഥാനിലൂടെ തന്നെ കടക്കാൻ അള്ളാഹു സുബാൻ ഊവത്താല ഭാഗ്യം കൊടുക്കട്ടെ എല്ലാവരും കമ്പനിങ്ങളെ ഇതൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് വലിയ ആനന്ദമാണ് മൂവായിരത്തോളം കുടുംബം നമുക്കറിയാം ഷിഹാബു ചോറ്റൂരെന്ന് പറയുന്ന ആ യുവസുഹൃത്ത് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്ര ജനങ്ങൾ ഷിഹാബു ചോറ്റൂരിനെ ഏറ്റെടുക്കുമെന്ന് ആര് കണ്ടിരുന്നു ഇല്ലല്ലോ ആരും പ്രതീക്ഷിച്ചതല്ലോ പക്ഷേ അള്ളാഹു സുഹാൻ ഊവത്താല താൻ തവക്കുലാക്കി പോയി ഇന്നമല്ല എന്നാലും പിന്നീ എൻ്റെ നീയത്ത് അള്ളാഹുവിനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അല്ലാ എന്ന ഒരു വലിയൊരു ചിന്തയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഷിഹാബു ചോറ്റൂര് പിന്നെ കണ്ടത് ജനാവലികളാണ് അല്ലേ നമ്മുടെ മലപ്പുറം ജില്ല തൊട്ട് ഷിഹാബിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അന്നു മുതൽ ഷിഹാബു ചോറ്റൂര് ഇതുവരെ ഷിഹാബു ചോറ്റൂരിൻ്റെ വിഷയത്തിൽ ജനാവലികളാണ് ഷിഹാബു ചോറ്റൂരിനെ എല്ലാ നിലക്കും സഹായിച്ചിട്ടും എല്ലാ നിലക്കും അവിടുന്ന് ദുവാ ചെയ്യാൻ വസീയത് ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടും മിനിങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇതാണ് അള്ളാഹു സുബാന ഊവത്താല തവക്കുലാക്കി പോയാൽ ഷിഹാബു ചോറ്റൂരിനെ പഠിപ്പിച്ച ഷിയാബു ചോറ്റൂരിൻ്റെ മദ്രസയിൽ ഷിഹാബു ചോറ്റൂരിനെ പഠിപ്പിച്ച ഒരു ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടു ഇന്നലെ ഷിയാബു ചോറ്റൂരിന് ഒരു തവക്കുലാണ് അവന് അവനക്കൊരു അള്ളാഹുവിൽ വലിയൊരു തവക്കൂലാണെന്ന് ഞാൻ കേട്ടു ആഷ അതന്നെ മിനിങ്ങളെ ഇത്രത്തോളം ഷിഹാബു എന്ന് പറയുന്ന ആ യുവ യുവസുഹൃത്ത് ഇത്ര അധികം എത്താനും ജന ജനമനസ്സുകൾക്കിടയിൽ സ്നേഹം പിടിച്ചു വറ്റാനും കഴിഞ്ഞത് അള്ളാഹു സുബാന ഹറമത്തോളം അത് എത്തിച്ചു കൊടുക്കട്ടെ പാകിസ്ഥാനിലെ മൂവായിരം കുടുംബം കുറച്ച് ദിവസമായിട്ട് ഷിഹാബു ചോറ്റൂരിൻ്റെ വരവ് കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മിനിങ്ങളെ അത് ഷിഹാബു ചോറ്റൂരിൻ്റെ സംസാരത്തിൽ തന്നെ നമ്മൾ കേട്ടതാണല്ലോ മിനിങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇനിയും പാക്കിസ്ഥാനിലേക്ക് ഷാബു ചോറ്റൂര് കടക്കട്ടെ അള്ളാഹു അതിന് തോഫീക്ക് കൊടുക്കട്ടെ അങ്ങനെ ഷിയാബു ചൂറ്റൂര് ഹറം എത്തുന്നത് വരെ അദ്ദേഹത്തിന് അള്ളാഹു എല്ലാ നിലക്കുള്ള സഹായം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ദുബായി ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ ഇതൊക്കെ പറയുമ്പോൾ കുരുപൊട്ടുന്ന ചില ആളുകളുണ്ട് പല നിലക്കും കമൻ്റ് അയക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ എന്ത് അയച്ചാലും കുഴപ്പമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല കാരണം അസൂയ മൂത്താബിനും മരുന്നില്ലല്ലോ അള്ളാഹു സുബാന ഊവത്താൽ നല്ലത് പറയുന്നത്